വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡ് റെസിപ്പിയുമായാണ് മിക്സ്ഡ് വെജിറ്റബിൾ സാലഡ് റെസിപ്പിയാണ് ഇത് ഡയബറ്റിക് പേഷ്യൻസിനും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാലഡ് റെസിപ്പിയാണ് നിങ്ങൾ എല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക്സ് അറിയിക്കുക ഇതിനായി ഒരു ബൗൾ എടുത്ത് അതിനകത്തേക്ക് അര കപ്പ് അളവിൽ റാഗി ചേർത്ത് കൊടുക്കുക ഇവിടെ ഞാൻ മുഴുവൻ റാഗിയാണ് എടുത്തിരിക്കുന്നത് പിന്നീട് ഇതിലേക്ക് വെള്ളമൊഴിച്ച് ഇത് നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കുക അപ്പോൾ രാഗി നമ്മളിവിടെ കുക്ക് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് വളരെയധികം കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഒരു സാലഡ് റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഇത് നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാൻ ഇതിവിടെ സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട് പിന്നീട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് റാഗി കുക്ക് ആവശ്യമായ വെള്ളം ചേർത്തിട്ടുണ്ട് ഇത് തിളയ്ക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റാഗി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഒരു ടീസ്പൂൺ അളവിൽ ഒലിവ് ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് അപ്പോൾ ഇവ ചേർത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം ഇതിനായി ഇത് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്ക് തന്നെ നമ്മുടെ റാഗിയെല്ലാം കുക്കായി കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടാലറിയാം ഇതൊന്ന് വിടർന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വിടർന്നു വരുന്ന സമയത്ത് റാഗി കുക്കായിട്ടുണ്ടാവും അതുകൊണ്ട് ഇതിലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ഇത് തുറന്ന് വെച്ച് ഞാനിതൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് ഇപ്പോൾ റാഗി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ട വെജിറ്റബിൾസ് എല്ലാം തയ്യാറാക്കിയെടുക്കണം പിന്നീട് ഞാൻ അതിലേക്ക് ആവശ്യമായ വെജിറ്റബിൾസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ അനാർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രീൻ ക്യാപ്സിക്കം യെല്ലോ ക്യാപ്സിക്കം ടൊമാറ്റോ പിന്നെ ക്യാരറ്റ് ഗ്രീൻ ആപ്പിൾ ഒരു ബഞ്ച് പാസ്ലി ലീവ്സ് എടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ അറബിക് പാസ്ലിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ ഇറ്റാലിയൻ പാസ്ലി ആയിരിക്കും കിട്ടുക അങ്ങനെയാണെങ്കിൽ അതെടുത്താലും മതി പിന്നെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവയെല്ലാം ഞാൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബിൾസ് ഒന്നും കട്ട് ചെയ്യുന്നത് ഞാനിവിടെ കാണിച്ചിട്ടില്ല പിന്നീട് ഒരു ബൗൾ എടുത്ത ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാൾസ്ലി ലീവ്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എത്രത്തോളം ചെറുതാക്കി കട്ട് ചെയ്യുന്നോ അത്രത്തോളം ടേസ്റ്റി ആയിരിക്കും പാൾസ്ലി ലീവ്സ് കഴിക്കാൻ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കട്ട് ചെയ്യുമ്പോൾ വളരെ നൈസായി കട്ട് ചെയ്തെടുക്കുക പിന്നീട് മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാള ചെറുതാക്കി കട്ട് ചെയ്തതും ഒരു കുക്കുംബർ ചെറുതാക്കി കട്ട് ചെയ്തതും പിന്നീട് യെലോ ക്യാപ്സിക്കവും ഗ്രീൻ ക്യാപ്സിക്കവും ചെറുതാക്കി കട്ട് ചെയ്തതും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് വെള്ളക്കടലയാണ് ചേർക്കുന്നത് വെള്ളക്കടല കുറച്ച് ഉപ്പും ചേർത്ത് കുക്ക് ചെയ്ത് നേരത്തെ തന്നെ മാറ്റി വെച്ചിരുന്നു ഇത് മുക്കാൽ കപ്പ അളവിൽ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് മീഡിയം വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്തതും പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളിയുടെ കുരുവെല്ലാം ഒഴിവാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നീട് ഒരു പൊമഗ്രനേറ്റിൻ്റെ പകുതി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിനകത്തേക്ക് റാഗി കുക്ക് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ റാഗിയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഉപ്പ് ചേർക്കാതെയും ഇത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് റാഗിക്ക് പകരം റാഗി ഫ്ലേക്സ് യൂസ് ചെയ്തിട്ടും ഈ സാലഡ് ഉണ്ടാക്കാവുന്നതാണ് പിന്നീട് ദിനകത്തേക്ക് ഞാൻ കുറച്ച് ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ ഒരു പത്ത് ബദാം വെള്ളത്തിൽ നേരത്തെ തന്നെ കുതിർത്ത് വെച്ചിരുന്നു അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഇതിനകത്തേക്ക് ഗ്രീൻ ആപ്പിൾ ആണ് ചേർക്കുന്നത് ഇവിടെ ഞാൻ പകുതി ഗ്രീൻ ആപ്പിൾ കട്ട് ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത് ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഗ്രീൻ ആപ്പിൾ പിന്നീട് ഇതിനകത്തേക്ക് രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ ലെമൺ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ലെമൺ ജ്യൂസ് കുറച്ച് കൂടുതൽ തന്നെ ചേർക്കുന്നത് റാഗിയുടെ കൂടെ ലെമൺ ജ്യൂസ് ചേർത്തിട്ട് നമ്മൾ സാലഡ് ഉണ്ടാക്കുന്ന സമയത്ത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് ഏതെങ്കിലും ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്രീമെല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഇതേപടി തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ട് ഇത് ഞാൻ സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഞാനിതിവിടെ ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ താങ്ക് ഫോർ വാച്ചിങ്